ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ വെടിയേറ്റ് മരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വീടിനുള്ളിൽ വെടിയേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് എന്ന് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വെടിവെയ്പ്പിൽ ഇസ്മയിൽ ഹനിയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസ് തലവനാണ് ഇസ്മയിൽ ടെഹ്റാനിലെ ഇസ്മയിലിന്റെ വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഹനിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായി ഹമാസ് അറിയിച്ചു ചൊവ്വാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്കിക്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഹനിയെ വെടിയേറ്റു മരിച്ചത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് അറിയിച്ചു ഏതാണ്ട് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഇറാൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഹനി കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ആറിൽ ഫലസ്തീനിൽ ഹമാസ് അധികാരത്തിലെത്തിയപ്പോൾ ഇസ്മയിൽ ഹനിയാണ് പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാൻ ആയിരുന്നു ഹനിയുടെ മരണത്തിൽ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അനുചോദിച്ചു ന്യൂസ് ഡെസ്ക് മെനവിഷൻ